ഹലോ എവരിവാൻ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാ. ഗൂസ്ബംപ് കണ്ട് രണ്ടാം പാർട്ട് ഉറപ്പായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2018 റിലീസ് ചെയ്ത ഗൂസ്ബംപ് 2 എന്ന ചിൽഡ്രൻ ഹൊറർ സിനിമയെ കുറിച്ചാണ്. നമ്മൾ ആദ്യ ഭാഗം ചെയ്യുമ്പോൾ ഞാൻ രണ്ടാം ഭാഗം കണ്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ആദ്യ ഭാഗത്തിന്റെ ബാക്കിയായിരിക്കും രണ്ടാം ഭാഗം എന്ന് പറഞ്ഞ്. പക്ഷെ ഈ കഥ തികച്ചും വ്യത്യസ്തമായിട്ട്, നമ്മൾ കണ്ട ആദ്യ ഭാഗം കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞ് വേറെ രണ്ട് ആൺകുട്ടികൾ അവരുടെ കയ്യിൽ ഈ പുസ്തകം വന്നു പെട്ടാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് ഈ സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നത്. പഴയ കഥയിലെ ആർ എൽ സ്റ്റൈൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ മാത്രമേ ഉള്ളൂ ഈ സിനിമയിൽ, ബാക്കി എല്ലാ കഥാപാത്രവും പുതിയ ആൾക്കാരാണ്. പിന്നെ മിസ്സായി പോയ ആ ദ ഇൻവിസിബിൾ ബോയ്, അവനും ഈ സിനിമയിലില്ല. സോ ഇത് നമ്മൾ കണ്ട പഴയ കഥയുടെ തുടർച്ചയല്ല, പഴയ കഥയിലെ കുറച്ച് ഭാഗം ഇതിലുണ്ട് എന്ന് മാത്രം. സോ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ സിനിമ കാണാൻ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സിനിമ കണ്ടതിന് ശേഷം ഞാൻ പറയാം. നമ്മുടെ ഫസ്റ്റ് ചാനലിനെ കാട്ടിലും തിരക്ക് കൂടുതൽ ഇങ്ങനെ കാർട്ടൂൺ സിനിമ കാണാനുള്ള ആൾക്കാരാണ്, അതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല. എന്തായാലും അത് അടിപൊളിയായി. എന്നാ പിന്നെ, കൊച്ചു കൊച്ചു കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ന്യൂയോർക്ക് സിറ്റി നല്ലതുപോലെ ഒച്ചപ്പാടും ബഹളം ഒക്കെ ആയിട്ട് ഹലവീൻ ആഘോഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന ന്യൂയോർക്ക് സിറ്റി. ഹലവീൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ, അതായത് ക്രിസ്തീയ വിശ്വാസത്തിൽ പരിശുദ്ധന്മാരുടെ തിരുനാൾ. ആ തിരുനാളിന് തൊട്ടു മുൻപ് മരിച്ച ആത്മാക്കളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി തലേന്ന് രാത്രി ഒരു ആഘോഷമുണ്ട്. ഇങ്ങനെ ഫോറിൻ സിറ്റികളിൽ മരിച്ചവര് ഒരു പ്രേതമായിട്ട് തിരിച്ചു വരും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ അവരെ പോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പാട്ടും കൂത്തും ആഘോഷമായിട്ട് അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി അവരെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ദിവസമാണ് ഈ ഹാലോവീൻ. ഇതാണ് അന്വേഷിച്ചപ്പോ എനിക്ക് കിട്ടിയ പരിമിതമായ അറിവ്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അറിയിക്കുക. ആ സിറ്റി തന്നെ വലിയൊരു മരമുണ്ട്. ആ മരത്തിനടുത്ത് ഒരു ടവറാണുള്ളത്. ഈ ടവർ നോക്കി വെച്ചോ, ഈ ടവറിലാണ് വലിയ വലിയ സംഭവങ്ങൾ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഹാലോവീനു വേണ്ടി ഭംഗിയായിട്ട് ലൈറ്റ് വർക്കൊക്കെ ചെയ്ത ഈ വീട്ടിലാണ് വെള്ളമുടിയുള്ള സുന്ദരിയായ നമ്മുടെ ഹീറോയിൻ സാറ. അവള് കാര്യമായിട്ട് കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ, അവളുടെ വലിയ ആഗ്രഹമായ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഫിയർ, പേടി എന്ന വിഷയത്തെക്കുറിച്ച് അവൾ ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്താണ് വീടിന്റെ പുറത്തായിട്ട് ആരോ ഒരാൾ നമ്മുടെ പെണ്ണിനെ തന്നെ നോക്കി നിൽക്കുക. എന്തോ ശബ്ദം കേട്ട് ഇവള് പേടിച്ച് ഹലോ ആരത് ആരത് എന്ന് ചോദിച്ച് കട്ടം മാറ്റുമ്പോ ഫൂം, അവള് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ അത് വേറാരുമല്ല, അവളുടെ ബോയ് ഫ്രണ്ട്. അവൻ ജനലും തുറന്ന് അകത്ത് കയറിയിട്ട് നിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് കാണാൻ വന്നത് എന്ന് പറഞ്ഞ് അവക്ക് ചിപ്സ് പാക്കറ്റും ഒരു റെഡ് ബുള്ളിന്റെ ബോട്ടിലും കൊടുക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ഉമ്മ വയ്ക്കാൻ തുടങ്ങുമ്പോ മുറിന്റെ വാതിലും ചവിട്ടി തുറന്നിട്ട് ഒരമ്മച്ചിയും ഒരു ഗുണ്ടുപയ്യനും കയറി വരും. ഇവരാണ് ഹീറോയിന്റെ സാറയുടെ അമ്മയും അനിയനും. അമ്മച്ചി വന്ന ഉടനെ നിനക്കെന്താടാ എന്റെ വീട്ടിൽ കാര്യം എന്ന് പറഞ്ഞ് അവനെ ചീത്ത പറഞ്ഞ് അവൻ വന്ന വഴി തന്നെ തിരിച്ചു ഓടിപ്പോവാൻ പറയും. അവൻ അവിടെ ഇവിടെയൊക്കെ തട്ടി പേടിച്ച് ആ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവും. ഹീറോയിൻ ആണെങ്കിൽ അമ്മ വിചാരിച്ച പോലെ ഒന്നുമല്ല, അവൻ ജസ്റ്റ് കാണാമെന്നേ ഉള്ളൂ, ഞങ്ങൾ തമ്മിൽ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോ അമ്മച്ചി എനിക്കെല്ലാം അറിയാം, രാവിലെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഡോറും ക്ലോസ് ചെയ്ത് അവർ പോകും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഗുണ്ടു പോയ്, അവൻ സ്കൂളിലെ സയൻസ് എക്സിബിഷന് വേണ്ടി അവരെ നാട്ടിലുള്ള നമ്മൾ ആദ്യം കണ്ടില്ലേ ആ ടവറിന്റെ ഒരു മോഡൽ ഉണ്ടാക്കി അതിൽ കറണ്ടൊക്കെ കൊടുത്ത് എന്തോ ഒരു എക്സ്പെരിമെന്റ് ഉണ്ടാക്കാൻ നോക്കുകയാണ് അവൻ. അപ്പൊ അമ്മച്ചി വന്നിട്ട് അതൊക്കെ നിർത്തിവെച്ച് വല്ലതും തിന്നിട്ട് ക്ലാസ്സിൽ പോ സമയമായി എന്ന് പറയും. ആ സമയത്താണ് ഇവന്റെ കൂട്ടുകാരന്റെ വരവ്. അവന്റെ അപ്പൻ എവിടെയോ ലീവിന് പോവാണ്, അതുകൊണ്ട് രണ്ടു ദിവസം അവൻ ഇവിടെ തന്നെ നിർത്തുമെന്ന് പറഞ്ഞിട്ട് അവനെയും ഇവരെ വീട്ടിൽ തന്നെ ആക്കിയിട്ട് പോവും. അങ്ങനെ നരുക്കി തേവാങ്ക കൂട്ടെത്തി. ഇനിയാണ് കാര്യങ്ങളുടെ ആരംഭം. അപ്പത്തേക്കും ഹീറോയിൻ അവന്റെ ചേച്ചി റെഡിയായി വന്നിട്ട് ഈ പിള്ളേരെയും വിളിച്ച് വീടും പൂട്ടി ഇറങ്ങുമ്പോ ഇവരെ വീടിനടുത്ത് ഒരു നെയ്ബർ, ഒരു ചൈനക്കാരൻ, ലേശം പിരിപോയ മനുഷ്യനാണ്. ഇങ്ങേരെ നമ്മൾ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. അയാളാണെങ്കിൽ ഹാലോവീനു വേണ്ടി അയാളുടെ വീടിന്റെ മണ്ടയ്ക്ക് മൊത്തം ബലൂണൊക്കെ വെച്ച് കെട്ടി ഒരു ഒക്ടോപ്പസ് പോലെ ആക്കി വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിള്ളേരും അമ്മച്ചും കൂടി അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോ നമ്മുടെ ഗുണ്ടും കൂട്ടുകാരനും കൂടി അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഒരു പേപ്പർ ഒട്ടിച്ചു വയ്ക്കും. ആവശ്യമില്ലാത്ത ആക്രി സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കിട്ടുന്ന ആക്രി ഇവമാര് മറിച്ച് വിറ്റിട്ടാണ് പോക്കറ്റ് മണി ഉണ്ടാക്കുന്നത്. അതാണ് ഇവമാരുടെ സൈഡ് ബിസിനസ്. ഈ സമയത്ത് ഹീറോയിൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടെല്ലാം വന്ന് എനിക്ക് അവൻ വരുന്ന അറിയില്ലായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ അമ്മ അത് വലിയ കാര്യമായിട്ട് എടുക്കില്ല. കാരണം അവർക്കറിയാം അവരും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. മാത്രമല്ല വേറൊരു സംഭവം കൂടിയുണ്ട്, ബില്ലടിക്കാൻ വരുമ്പോൾ അവിടുത്തെ ബില്ലുകാരൻ, അവൻ നമ്മുടെ ആന്റീനെ ചെറുതായിട്ടൊന്ന് ലൈൻ അടിക്കുന്നുണ്ട്. നമ്മുടെ ആന്റിക്ക് സമ്മതമാണ്, പിള്ളേർക്കും അത് മനസ്സിലാവും. പക്ഷെ ആന്റി അങ്കിളും പുതിയ പിള്ളേരെ പോലെ ആയിരിക്കില്ല, അവർക്ക് എന്താ തമ്മി തമ്മി പറയേണ്ടതെന്നറിയില്ല. പക്ഷെ രണ്ടുപേർക്കും ഇഷ്ടമാണ് താൻ. ആന്റി മേടിച്ച സാധനങ്ങളൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുക, നമ്മുടെ ആന്റി ഒരു നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്ത ചെക്കന്മാരുടെ സ്കൂള്. അവിടെ ഇവര് രണ്ടുപേരും ആക്രി വല്ലതും ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് ഒട്ടിക്കുമ്പോൾ ഇവരെ സീനിയർ പയ്യന്മാര് മൂന്ന് പേര്. പുറത്തൊക്കെ ബുള്ളിങ് നടക്കാന്ന് പറഞ്ഞാൽ അത് സാധാരണമാണ്. സ്കൂളിലെ വലിയ കുട്ടികൾ ചെറിയ കുട്ടികളെ റാഗ് ചെയ്യും. നമ്മുടെ സ്കൂളുകളിലൊക്കെ അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല, അതൊരു ഭാഗ്യം. ഈ മൂന്ന് പേർക്കും നമ്മുടെ ചെക്കന്മാർ ഇഷ്ടമല്ല. അവന്മാരെന്തൊക്കെയോ പറഞ്ഞ് ഇവന്മാരോട് അടിയുണ്ടാക്കാൻ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ചെക്കൻ, അവനാണെങ്കിൽ അത്യാവശ്യം ധൈര്യമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്, അവൻ വിറപ്പിച്ച് നിൽക്കും നിനക്കൊക്കെ എന്താടാ വേണ്ടതെന്ന് പറഞ്ഞ്. തൊട്ടടുത്ത് തന്നെ ഇവരെ ടീച്ചറും കാണും. എന്താടാ പ്രശ്നം, എന്താ അവിടെ നിങ്ങൾ തമ്മിൽ കശമുശാന്ന് ചോദിക്കുമ്പോൾ ഈ സീനിയർ ചെക്കന്മാർ അവന്മാർ ഇവരെ തോളത്ത്
കൈയിട്ടിട്ട് ഞങ്ങളൊക്കെ ഫ്രണ്ട്സാണ് മിസ്, ചുമ്മാ സംസാരിക്കാണെന്ന് പറയും. അങ്ങനെ ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവന്മാര് നീയൊക്കെ വൈകുന്നേരം പുറത്തു പോയോ കാണിച്ചുതരാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവും. അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ ഹീറോയിൻ സാറ, അവളെ കാണാൻ വേണ്ടി അവളുടെ ബോയ് ഫ്രണ്ട് വരും. എന്നിട്ട് രാത്രി ഒരു പാർട്ടി ഉണ്ട്, നീ ഉറപ്പായും വരണം, നീ വന്നില്ലെങ്കിൽ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു പറയുമ്പോൾ, നമ്മുടെ പെണ്ണാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല, അമ്മ രാത്രി വീട്ടിലുണ്ടാവില്ല, അതുകൊണ്ട് അനിയന്മാരെ ഞാനാണ് നോക്കേണ്ടത്, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവൾ ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ അതിനവൻ നീ ഉറപ്പായും വരണം, അവന്മാര് പോത്തുപോലെ ആയില്ലേ, പിന്നെന്താ പ്രശ്നം, ആരും അറിയില്ല, പെട്ടെന്ന് വന്നിട്ട് പോവാം, ഞാൻ നിന്നെ കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവും. അത് കഴിഞ്ഞ് വൈകിട്ട് നമ്മുടെ ചെക്കന്മാര് വീട്ടിൽ ഇരുന്ന് ഹാലോവിന് വേണ്ടി മത്തങ്ങയ്ക്ക് കണ്ണും മൂക്കൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ചെക്കന് ആക്രി ഉണ്ടെന്നും പറഞ്ഞ് ഒരു കോള് വരും. അവൻ അഡ്രസ്സ് എഴുതി വാങ്ങിച്ചിട്ട് നമ്മൾ ഉറപ്പായും പോകണം, ഇതാണ് നമ്മുടെ ചാൻസ്, ഇനി ആ പഴയ വീട്ടിൽ എന്തെങ്കിലും നിധി ഉണ്ടെങ്കിലോ നമ്മൾ നിധി വേട്ടക്കാരാ, നമുക്ക് ഉറപ്പായും കിട്ടും എന്ന് പറഞ്ഞ് ഇവൻ ഗുണ്ടനെയും ബൂസ്റ്റാക്കി ഇവര് രണ്ടുപേരും കൂടി സൈക്കിളും എടുത്ത് ലഗേജ് ബാഗും എടുത്തിട്ട് ആ വീടും തപ്പി ഇറങ്ങും. അങ്ങനെ സ്പോട്ടി വരുമ്പോൾ നമ്മുടെ പഴയ ആർ എൽ സ്റ്റൈൻ്റെ വീട്, അതാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വർഷങ്ങളായിട്ട് ആരും കയറാത്ത ഭാർഗവി നിലയം പോലെ ഒരു പ്രേതഭവനം. എന്തായാലും വീടിനകത്ത് കയറി നോക്കാന്ന് പറഞ്ഞ് ഇവന്മാരാ വീടിനടുത്ത് വരുമ്പോൾ നമ്മൾ മുന്നേ പാർട്ടി കണ്ട ആ കൊച്ചു കൊച്ചു ക്രിസ്മസ് അപ്പൂപ്പം പാവകൾ പറയാൻ മറന്നുപോയി ഹാപ്പി ക്രിസ്മസ്. കുറച്ച് വൈകിയാണെങ്കിലും ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ ചെക്കന്മാർക്ക് ആദ്യമേ തന്നെ ഇതിനെ കാണുമ്പോൾ ഒരു പേടിയുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, അത് പാവയല്ലെന്ന് വെച്ച് രണ്ടും കൂടി അകത്ത് കയറും. എന്നിട്ട് ആരേലുണ്ടോ ആരേലുണ്ടോ എന്നൊക്കെ വിളിച്ച് അവിടെ ഇവിടെ നടക്കുമ്പോൾ അത് വീടാണോ പശുത്തൊഴുത്താണോ എന്ന് പോലും അറിയില്ല. ആ ഒരു അവസ്ഥയിലായിരിക്കും കിടക്കുന്നത്, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് ചിലന്തി വലയൊക്കെ പിടിച്ച് തീ എന്തോ പിടിച്ച് നശിച്ച പോലെ. ശരി, വന്ന പണി തുടങ്ങാന്ന് വെച്ച് ഇവന്മാരെ അതിനകത്ത് മൊത്തം ഇവർക്ക് വിൽക്കാൻ പറ്റിയ പാകത്തിനുള്ള ഓരോന്നും പെറുക്കിയെടുക്കും. നമ്മുടെ ഗുണ്ടുപോയി ഒരു പൂച്ചപ്പാവനെ കാണുമ്പോൾ ആദ്യമൊന്ന് പേടിച്ച് വരണ്ടുപോകും. അതെടുക്കാൻ വേണ്ടി പിടിച്ചു വലിക്കുമ്പോൾ വീടിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയ ഡോറ് തുറക്കും. ഇവരെന്താണാവോ എന്ന് പറഞ്ഞ് ആ ഡോറിനകത്തേക്ക് നോക്കുമ്പോൾ ഒരു പെട്ടി. നമ്മുടെ ഫ്രണ്ടനാണെങ്കിൽ നിധി കിട്ടിയടാ നിധി കിട്ടിയടാ എന്നും പറഞ്ഞ് അവരകത്ത് കയറി ആ പെട്ടി എടുത്തിട്ട് പുറത്തു വന്ന് മെല്ലെ തുറന്നോക്കുമ്പോൾ അതിനകത്ത് ഒരു ബുക്കും അതിന്റെ താക്കോലും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് അവസാനത്തെ ഗൂസ് ബംപ് ബുക്ക്. സോ ഗൂസ് ബംപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എൽ സ്റ്റൈൻ എഴുതിയ പുസ്തകത്തിന്റെ സീരീസ് ആണ്. ആ സീരീസിലെ അവസാനത്തെ ബുക്കാണ് ഈ ബുക്ക്. ഇനി ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് വെച്ച് അവർ തുറക്കാൻ നോക്കുമ്പോൾ അതിന്റെ കീ ഉണ്ടാവും. എന്നാ പിന്നെ തുറന്നുള്ളതെന്ന് വെച്ചിട്ട് ആ ബുക്ക് തുറന്ന് അത് മറിച്ച് മറിച്ച് നോക്കും, ഒന്നും കാണില്ല. ചേട്ടാ ഇതിപ്പോ ഇങ്ങനെ ആയല്ലോ എന്ന് വെച്ച് അവന്മാര് തിരിച്ച് ആ ബുക്ക് പെട്ടി തന്നെ ഇടും. ശരി, കിട്ടിയതൊക്കെ മതി, ഇനി തിരിച്ചു പോവാന്ന് പറഞ്ഞ് ഇവന്മാര് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഇരിപ്പുണ്ടാവും നമ്മുടെ ഡമ്മിക്കുള്ള സ്ലാപ്പി. ഒരനക്കും ഉണ്ടാവില്ല, അങ്ങനെ ഇരിപ്പുണ്ടാവും ആള്. ഇതിപ്പോ എവിടുന്നാണോ വന്നതെന്ന് വെച്ച് ഇവന്മാര് സ്ലാപ്പിനെ തപ്പി നോക്കുമ്പോൾ അവന്റെ പോക്കറ്റിൽ ഒരു പേപ്പർ തുണ്ട് കാണും. നമ്മുടെ ഗുണ്ടുപോയി അതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ മൈ നെയിം ഇസ് സ്ലാപ്പി ആൻഡ് യുവേഴ്സ്, നിന്റെ പേരെന്താണ്. അവൻ ആ പേപ്പർ തിരിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കാരുമാരി ഓടാനോ ലോമ മോലാനോ കരാനോ എന്നും പറഞ്ഞൊരു മന്ത്രം ഉണ്ടാവും. അത് വേറൊന്നുമല്ല, സ്ലാപ്പിനെ ഉണർത്താനുള്ള മന്ത്രമാണ്. അത് അവൻ പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ എന്താ സംഭവിക്കണമെന്ന് അവൻ അറിയില്ല. ഇവിടെ സ്ലാപ്പിനെ നോക്കുമ്പോൾ അവന് പ്രത്യേകിച്ച് അനക്കൊന്നും ഉണ്ടാവില്ല. സൂക്ഷിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് സ്ലാപ്പി എണീറ്റ് സംസാരിക്കാൻ തുടങ്ങും. കുണ്ട പേടിച്ച് താഴെ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടപ്പൻ, അവനാണ് സ്ലാപ്പിനെ എടുത്തു പിടിച്ചിട്ട് സംസാരിച്ച്, പോടാ പന്നി നീ എന്നെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞ് ശരി പോവാന്ന് വെച്ച് ഇവന്മാര് കൈ കിട്ടിയ സാധനമൊക്കെ പെറുക്കി കൂട്ടി കൂടെ നമ്മുടെ സ്ലാപ്പിനെ എടുത്ത് വണ്ടിയിട്ട് അവിടെ നിന്ന് വെച്ച് പിടിക്കാൻ തുടങ്ങുമ്പോൾ ഇവരെ സ്കൂളിലെ ആ മൂന്നംഗ സംഘം, ഇവന്മാരെ സീനിയർ സംഘം. സോ ഇപ്പൊ തന്നെ മനസ്സിലാക്കാം, ഇവന്മാരെ ആക്രി ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചത് ഈ ചെക്കന്മാരാണ്. എന്നിട്ട് ഈ പഴയ പ്രേത ബംഗ്ലാവിലാണ് ആക്രിയുള്ളതെന്നും പറഞ്ഞ് ചെക്കന്മാരതിനകത്ത് കയറ്റുകയും ചെയ്തു. ഇവന്മാർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ച് ഇവർ കാത്തിരിക്കുകയായിരുന്നു, പക്ഷെ ചെക്കന്മാര് പുറത്തു വന്നു. നീയൊക്കെ ജീവനോടെ പുറത്തു വന്നല്ലേ, എന്നാൽ ഈ സാധനങ്ങൾ എനിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് അതിലൊരുത്തൻ നമ്മുടെ ഡമ്മി സ്ലാപ്പിനെ പൊക്കിയെടുക്കും. അപ്പോഴാണ് സ്ലാപ്പിന്റെ കണ്ണുമെല്ലാം അനങ്ങുക. അടുത്ത സെക്കൻഡ് ഈ എടുത്തവന്റെ പാന്റ് ഊരിപ്പോവും. ഇവൻ വീണ്ടും കയറ്റിയിടാൻ നോക്കും, അപ്പൊ വീണ്ടും ഊരിപ്പോവും. എല്ലാരും ഇത് കണ്ട് ചിരിച്ചോണ്ട് നിൽക്കുമ്പോൾ ഈ ഗ്യാപ്പിന് നമ്മുടെ പിള്ളേര് സ്ലാപ്പിനെ എടുത്തിട്ട് അവിടുന്ന് വിട്ടുപോകാൻ നോക്കും. ഈ മൂത്ത ചെക്കന്മാരും വിടില്ല, അവന്മാരും പുറകെ വരുമ്പോൾ സ്ലാപ്പിയാണെങ്കിൽ അവന്റെ പണി തുടങ്ങും. അടുത്തുള്ള ഒരു വാട്ടർ ഹോഴ്സ് റോഡിന് കുറുകെ പിടിച്ച് വലിച്ച് പുറകെ വരുന്നവന്മാരെല്ലാം അടിച്ചു വീഴ്ത്തും. ഇത് കണ്ട് നമ്മുടെ ചെക്കന്മാരും ആ വന്നവന്മാരും എന്താ സംഭവിക്കണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുമ്പോൾ നമ്മുടെ പിള്ളേര് അവിടുന്ന് തടി തപ്പി നേരെ വീട്ടിലേക്ക് വന്ന് സ്ലാപ്പിനെ സാറയ്ക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇന്ന പോലത്തെ ഒരു വീട്ടിലേക്ക് പോയി, അവിടെ പെട്ടി ഉണ്ടായിരുന്നു, ആ പെട്ടിക്കകത്ത് ഈ കുട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സാറയ്ക്കാണെങ്കിൽ ആ ഡമ്മിനെ കണ്ട് കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. അതെ, രണ്ട് ഡമ്മിക്കൊപ്പം ഇപ്പൊ മൂന്നാമത്തെ ഒരു ഡമ്മി, അത്രയേ ഉള്ളൂന്നും പറഞ്ഞ് അവളെ നേരെ അവളെ റൂമിലേക്ക് വരും. എന്നിട്ട് എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഇൻസ്റ്റാഗ്രാമില് അവളെ ബോയ് ഫ്രണ്ട് അവൻ പാർട്ടിക്ക് പോയിട്ട് നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് അവൾ കാണും. സോ പാർട്ടി ഭയങ്കര സെറ്റപ്പാന്ന് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്ന് വെച്ച് അവള് പഠനവും നിർത്തി ആ പാർട്ടിക്ക് പോകാൻ റെഡിയായിട്ട് ഇറങ്ങി വരും. അപ്പൊ നമ്മുടെ ഗുണ്ടുപയ്യൻ, അവനാണെങ്കിൽ അവന്റെ പ്രൊജക്ടിന് ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ഇപ്പൊ നിന്റെ കൂടെ രണ്ട് ഡമ്മി ഇല്ലേ, അവര് നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് അവള് കാറും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ പാർട്ടി വന്ന് അവളെ ബോയ് ഫ്രണ്ടിനെ തപ്പി നടക്കുമ്പോൾ അവനാണെങ്കിൽ വേറൊരു പെണ്ണുമായിട്ട് കിങ്ങിണി മങ്ങിണി. ഇതുകൊണ്ട് നമ്മുടെ പെണ്ണ് ഡസ്പായി സങ്കടമായി കരഞ്ഞോണ്ട് തിരിച്ചോടി വന്ന് കാറെടുത്ത് വീട്ടിലേക്ക് വരും. ഈ സമയത്ത് വേറെ ആരുമില്ലെന്ന് വെച്ച് നമ്മുടെ ഗുണ്ടുപയ്യൻ അവൻ കുറെ പാവേനെയും കൂടെ തന്നെ നമ്മുടെ സ്ലാപ്പിനെ ഇരുത്തിയിട്ട് അവന്റെ പ്രൊജക്ടിനെ കുറിച്ച് പ്രസന്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ വർക്കിംഗ് കാണിച്ചു തരാന്ന് പറഞ്ഞ് സ്വിച്ച് ഓണാക്കുമ്പോൾ ആ പ്രൊജക്ട് മുഴുവൻ അവിടെ ഇവിടെയും ഷോർട്ട്
സർക്യൂട്ട് ആയിട്ട് തീ വന്ന് പുകയാൻ തുടങ്ങും. അങ്ങനെ അന്നും അത് ഫെയിലായി പോയി. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ വിഷമിച്ച് നിൽക്കുമ്പോൾ സ്ലാപ്പി അവനോട് സംസാരിക്കാൻ തുടങ്ങും. ബ്രാവോ, ഇതൊരു ഇലക്ട്രിഫയിങ് പ്രൊജക്ട് ആണ്, എനിക്കിഷ്ടായി. ഇത് കേട്ട് ആദ്യം നമ്മുടെ ഗുണ്ടുപോയി ഒന്ന് പേടിയും. പക്ഷെ അവൻ വിചാരിക്കും അവന്റെ കൂട്ടുകാരൻ ചെയ്ത പണിയാണ്. നീ ഏതോ മൈക്രോഫോൺ വെച്ചിട്ട് എന്നോട് സംസാരിക്കല്ലേ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, പക്ഷെ ഞാൻ പേടിച്ചില്ല, നീ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് അവൻ കൂട്ടുകാരനെ വിളിക്കും. അവൻ വന്ന് സ്ലാപ്പിനെ കണ്ടിട്ട്, ഓ ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്, ഇതൊരു ടോയ് ആണ്, വലിയ കാര്യമാക്കണ്ടെന്ന് പറയും. അല്ലടാ അത് സംസാരിക്കുന്നുണ്ട്, നിനക്ക് മനസ്സിലാവുന്നില്ലേ, ഇനി എനിക്ക് മാത്രം പ്രാന്തായതാണോ അതോ നമ്മൾ രണ്ടുപേർക്കും പ്രാന്തായോ? അപ്പൊ സ്ലാപ്പി പറയും, നിങ്ങളാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്ത് വേണമെങ്കിലും ചോദിച്ചോ, എന്റെ പവർ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇവൻ അവര് മടക്കി വെക്കാൻ ഉദ്ദേശിച്ചിരുന്ന തുണിയൊക്കെ തന്നെത്താനെ മടക്കി വെക്കും. ഹോംവർക്ക് ആണോ നിങ്ങളുടെ പ്രശ്നം എന്നും പറഞ്ഞ് ആ ഹോംവർക്കും തന്നെത്താനെ ചെയ്തു കൊടുക്കും. ഇവരാണെങ്കിൽ ഇതും കണ്ട് വാ പൊളിച്ചിട്ട് ഇത് സെറ്റപ്പാണല്ലോ, ഇവൻ കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. പക്ഷെ അതേതാ മുതലെന്ന് ഇവന്മാർക്ക് അറിയാൻ പാടില്ല. കട്ടേതാ സാറ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇവള് നേരത്തെ എത്തിയെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കന്മാരെ എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ അവള് പറയും, എന്നോട് ചോദിക്കണ്ട, ഞാൻ ഇഷ്ടപ്പെട്ടവൻ ഒരു നാറിയാന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇവള് പറയുന്നൊക്കെ നമ്മുടെ സ്ലാപ്പിക്കുള്ളൻ നോട്ട് ചെയ്യുന്നുണ്ട്. അവൾ ഈ ചെക്കന്മാരുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവന്മാരെന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന്. എന്താടാ രണ്ടും കൂടി ഒപ്പിച്ചതെന്ന് ഇവള് ചോദിക്കുമ്പോൾ ഇവരാണെങ്കിൽ ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഓക്കെയാണ്, കാര്യമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞ് സ്ലാപ്പിനെ മറച്ചു വയ്ക്കും. സോ സാറ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ നമ്മുടെ സ്ലാപ്പി തിരിച്ച് ഗുഡ് നൈറ്റ് പറയും. നാലാമതൊരാളുടെ ശബ്ദം കേട്ട് അവൾ കൺഫ്യൂഷനായിട്ട് ഇപ്പാരടാ എന്നോട് ഗുഡ് നൈറ്റ് പറഞ്ഞേ, അത് ആരാൻ ചോദിക്കും, അതിന് ഈ കൂട്ടുകാരനാണെങ്കിൽ ഞാൻ മിമിക്രി ചെയ്ത എന്റെ ശബ്ദം തന്നെയാ എന്നും പറഞ്ഞ് ഇവർ മാറി മാറി ഓരോ ഒച്ചയുണ്ടാക്കി അവളെ പറ്റിക്കാൻ നോക്കും. അവളവന്മാർക്ക് പ്രാന്തെന്ന് വെച്ച് അവളെ റൂമിലേക്ക് കയറിപ്പോകും. അങ്ങനെ രാത്രിയായി, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് സ്ലാപ്പി മാത്രം എഴുന്നേറ്റ് വന്ന് നമ്മുടെ കുണ്ടുപോയിന്റെ സയൻസ് വർക്കിൽ എന്തൊക്കെയോ പണി ഒപ്പിച്ച് അതിലെന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തും. അത് കഴിഞ്ഞൊരു സ്ക്രൂഡ്രൈവർ എടുത്തിട്ട് നേരെ സാറയുടെ മുറിയിലേക്ക് പോകും. ഉറങ്ങിക്കിടക്കുന്ന സാറയുടെ അടുത്ത് വന്നിട്ട് ആ സ്ക്രൂഡ്രൈവറും വെച്ച് അവൻ നിൽക്കും. ഇവൻ എന്താണോ ചെയ്യാൻ പോണേന്ന് പറഞ്ഞ് നമ്മൾ പേടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത രാവിലെ സാറ സ്കൂളിൽ വന്ന് അവളുടെ ബാഗ് എടുത്ത് ലോക്കറി വെക്കുന്ന സമയത്ത് അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ സ്ലാപ്പി. ഇതിപ്പോ എങ്ങനെയാണോ എന്റെ ബാഗിൽ വന്നതെന്ന് വിചാരിച്ച് അതിനെയും കൂടി അവള് ലോക്കറി വെച്ച് പൂട്ടാൻ നേരം നമ്മുടെ ബോയ് ഫ്രണ്ട് ചെക്കൻ, ഇതെന്താ ഡമ്മിയൊക്കെ കൊണ്ടുവന്നേക്കണേ, നീ ഇന്നലെ പാർട്ടിക്ക് വന്നില്ലല്ലോ, ഞാൻ നിന്നെ ഒരുപാട് കാത്തിരുന്നു, ഒരുപാട് മിസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പെണ്ണ്, അതെ നിന്റെ മിസ്സിംഗ് ഞാൻ കണ്ടിരുന്നു, ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് അവള് ലോക്കറും പൂട്ടിയിട്ട് അവിടുന്ന് പോകും. അത് കഴിഞ്ഞ് ഈ ബോയ് ഫ്രണ്ട് ചെക്കൻ അവൻ കോളേജിലെ ഹാലോവിൻ പാർട്ടിക്ക് വേണ്ടി സ്റ്റേജ് റെഡിയാക്കായിരിക്കും. അപ്പൊ നമ്മുടെ കുള്ളൻ സ്ലാപ്പി അവൻ നേരെ സ്റ്റേജിൽ തന്നെ കയറി വന്നിട്ട് അവന്റെ ലാഡറി പിടിച്ച് അതിലെ സ്ക്രൂ ഇളക്കി മാറ്റി, ഈ പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു, പക്ഷെ ഇനിയൊരു തവണ എന്റെ സിസ്റ്ററിനെ നീ വിഷമിപ്പിച്ച പിന്നെ നീ ജീവനോടെ ഇരിക്കില്ല എന്നും പറഞ്ഞ് അവനെ ആ ഏണിയിൽ നിന്ന് തള്ളി താഴെയിടും. പെടലി ഒടിഞ്ഞ് അവൻ എല്ലാവരും കൂടി വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവനാണെങ്കിൽ ഒരു ഡമ്മിയാണ് എന്നെ തള്ളി താഴ്ത്തത്, അത് സാറയ്ക്കറിയാം, അവളാ കാരണം, അവളുടെ കബോർഡിലുണ്ട്, അവളാണ് കൊണ്ടുവന്ന് എന്നൊക്കെ പറയും. പക്ഷെ ആൾക്കാരൊക്കെ ഇവൻ താഴെ വീണിട്ട് തലയ്ക്ക് പ്രാന്തായതാന്ന് വെച്ച് അവനെയും വാരിയെടുത്തോണ്ട് പോകും. ഇത് കേട്ട് സാറ അവളെ ഓടിപ്പോയി ലോക്കറി നോക്കുമ്പോൾ അവിടെ സ്ലാപ്പി ഉണ്ടാവില്ല. ഇതിപ്പോ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ് അവൾ ഞെട്ടി നിൽക്കുമ്പോൾ അവിടുന്ന് കട്ട് ചെയ്ത നമ്മുടെ ഗുണ്ടുപയ്യൻ അവൻ അവന്റെ പുതിയ പ്രൊജക്ട് അവന്റെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യായിരിക്കും. ടെസ്ല തിയറി അതാണ് അതിന്റെ പേര്. സോ ആ പ്രൊജക്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഗുണ്ടുപോയ അവിടെ ഇരിക്കുന്ന ഒരു പെണ്ണിന്റെ കയ്യിൽ വയറോ കണക്ഷനോ ഇല്ലാത്ത ഒരു ബൾബ് കൊടുക്കും. എന്നിട്ട് അവൻ തിരിച്ചു വന്ന് അവന്റെ പ്രൊജക്ട് സ്വിച്ച് ഓൺ ആക്കും. ഇത്തവണ അത് വർക്ക് ചെയ്യും, ഒരു വയർ കണക്ഷനും ഇല്ലാതെ ആ പെണ്ണിന്റെ കയ്യിലെ ബൾബ് കത്തും. ഇത് കണ്ട് എല്ലാവരും വണ്ടടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് കറന്റിന്റെ പവർ കൂടി ആ ബൾബ് പൊട്ടിത്തെറിക്കും. അതിന്റെ പവർ കൊണ്ട് ക്ലാസ്സിലെ എല്ലാ സാധനങ്ങളും ടമാർ പടാർന്ന് പൊട്ടാൻ തുടങ്ങും. എല്ലാവരും പേടിച്ചിരണ്ട് നിലവിളിക്കുമ്പോൾ ഗുണ്ടൻ ഓടിപ്പോയി പ്ലഗ് വലിച്ചൂരും. അപ്പോഴാണ് അത് ഓഫ് ആവുക. ഇതിപ്പോ എന്താ സംഭവിച്ചതെന്ന് അവനും മനസ്സിലാവില്ല. ഈ ബൾബ് പിടിച്ചോണ്ടിരുന്ന പെണ്ണിനെ കാണണം, അവളുടെ മോഹം മൊത്തം കരിഞ്ഞുപോയി. ആ പെണ്ണാണെങ്കിൽ ഇന്നാണ് സ്കൂളിൽ ഫോട്ടോ എടുക്കുന്ന ദിവസം, നീ എന്ത് പണിയാടാ കാണിച്ചെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. അങ്ങനെ പ്രൊജക്ട് കാണിച്ച് ക്ലാസ് മൊത്തം കത്തിച്ചിട്ട് നമ്മുടെ പിള്ളേർ രണ്ടുപേരും ഇറങ്ങി വരുമ്പോൾ ഹീറോയിൻ കാറ് കൊണ്ടുവന്നിട്ട് കേറാകത്തെന്നും പറഞ്ഞ് രണ്ടുപേരെയും വലിച്ച് കാറ് കയറ്റും. എന്നിട്ട് സത്യം പറയും, നിങ്ങൾക്ക് ആ സ്ലാപ്പിനെ എവിടുന്ന കിട്ടിയേ? എന്റെ ബോയ് ഫ്രണ്ടിനെ, അതാണ് തള്ളി താഴിട്ടെന്നാണ് അവൻ പറയുന്നത്. ഇപ്പൊ അതിനെ കാണാനില്ല, എന്താ നടക്കണേ, സത്യം പറയടാന്ന് പറയുമ്പോൾ നമ്മുടെ ചെക്കന്മാര് പറയും, ആ സ്ലാപ്പിക്ക് ജീവനുണ്ട്, അതാദ്യം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, പക്ഷെ ഇങ്ങനെ മാറുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല, എന്തുകൊണ്ടാണ് എന്റെ ബോയ് ഫ്രണ്ടിനെ അത് അറ്റാക്ക് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചെക്കൻ പറയും, ഇന്നലെ രാത്രി നീ അവനൊരു നാറിയെന്ന് പറഞ്ഞല്ലേ, സോ അവൻ കാരണം നീ വേദനിച്ചു, അതുകൊണ്ട് അവൻ റിവെഞ്ച് ചെയ്യാൻ പോയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവൻ എവിടെയായിരിക്കും? സോ ഇന്നലെ രാത്രി അതേപോലെ അമ്മയെ കൊണ്ട് ഒരുപാട് ശല്യാന്ന് ഇവർ പറഞ്ഞിരുന്നു. സോ അമ്മയെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അവൻ പോയിട്ടുണ്ടാവുന്ന വെച്ച് ഇവർ പേടിച്ചറണ്ട് വീട്ടിലേക്ക് ഓടി വരും. വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഇവരമ്മച്ചി സ്ലാപ്പിനടുത്ത് മടി വെച്ച് കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ്. അവരെ വിചാരം ഹലോവീനിന് വേണ്ടി ഇവരുണ്ടാക്കിയ പാവയാണെന്നാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നവർ പറയും. ഇവരാണെങ്കിൽ പേടിച്ചറണ്ട് അതിന് താഴെട്, അതിന് ജീവനുണ്ട്, അതെന്തെങ്കിലും ചെയ്യും, നമ്മൾ കരുതുന്ന പോലെയല്ല എന്നൊക്കെ പറയും. പക്ഷെ അമ്മ അത് മൈൻഡ് ആക്കില്ല. ആ സമയത്ത് അവർക്കൊരു കോള് വരും. സോ മമ്മി ആ കോൾ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ സ്ലാപ്പി ഇവരോട് സംസാരിക്കും, ഇപ്പൊ നിന്റെ മമ്മിയും എന്റെ മമ്മിയാണ്, നമ്മളെല്ലാവരും ഒരേ കുടുംബമാണ്, ഞാനും ഈ വീട്ടിലെ ഒരു അംഗമായി മാറി, ഇനി എന്നെ ഒഴിവാക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ പിന്നെ നിങ്ങളാരും ഈ വീട്ടിലുണ്ടാവില്ല. ഇവരവന്റെ സംസാരം കേട്ട് പേടിച്ചറണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ അമ്മച്ചി തിരിച്ചു വന്ന്
കുണ്ടപ്പൻ സ്കൂളിലെ സയൻസ് ലാബ് മൊത്തം കത്തിച്ചതിന് ചീത്ത പറയും. സോ ഇപ്പൊ വന്ന കോള് സ്കൂളിൽ നിന്നായിരുന്നു. അവൻ പരീക്ഷണത്തിന്റെ പേരും പറഞ്ഞ് ആ സയൻസ് ലാബ് മൊത്തം കത്തിച്ചളഞ്ഞു. ഇവരിത് ഡമ്മിയല്ല, ഇതിന് ജീവനുണ്ടെന്നൊക്കെ പറയുമ്പോ മമ്മിയാണെങ്കിൽ അത് കേൾക്കില്ല, നീ ചെയ്ത തെറ്റിന് വേറെന്തൊക്കെയോ കാരണം പറയാണ്. സോ നിങ്ങൾ ആരും തന്നെ ഹാലോവീൻ പാർട്ടിക്ക് പോകണ്ട, മിണ്ടാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു പറഞ്ഞ് അമ്മച്ചി ജോലിക്ക് പോകാൻ വേണ്ടി അവിടുന്ന് ഇറങ്ങും. സോ അമ്മ പോയി കഴിഞ്ഞ് നമ്മുടെ സാറ ചെക്കന്മാരെയും വിളിച്ചിട്ട് അവളെ റൂമിലേക്ക് വരും. എന്നിട്ട് ആ സാധനത്തിന് എന്താ അപ്പൊ ചെയ്യാന്ന് ആലോചിക്കുമ്പോ പെട്ടെന്ന് കുള്ളൻ സ്ലാപ്പി അവരെ റൂമിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് എന്നെ തനിച്ച് മാറ്റി നിർത്തി നിങ്ങൾ എന്നെ പുറത്താക്കാൻ പ്ലാൻ ഇടുകയാണോ? ഇപ്പൊ ഈ വീട് എന്റെയാണ്, ഇനി മുതൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വേണം നിങ്ങൾ അനുസരിക്കാൻ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നും പറഞ്ഞവൻ പീഡിപ്പിക്കുമ്പോ നമ്മുടെ സാറ കണ്ണും പൂട്ടി ഒരു ബാറ്റ് എടുത്ത് ആ ഡമ്മിയുടെ മണ്ടയ്ക്കന്നെ ഉറങ്ങി കൊടുക്കും. ആ അടി കിട്ടിയ ഉടനെ അവൻ സൈഡാവും. അങ്ങനെ സ്ലാപ്പിനെ ഒരു ബാഗിൽ വലിച്ചു കയറ്റി കുറെ പൂട്ടൊക്കെ ഇട്ട് പൂട്ടി ഇവര് ദൂരെ ഒരു കാടിന്റെ നടുക്ക് പുഴയിലേക്ക് വലിച്ചെറി. അങ്ങനെ സ്ലാപ്പി ആ നദിയുടെ അടിത്തട്ടിലേക്ക് മുങ്ങി 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 പോവും. നമ്മുടെ ഗുണ്ടുപോയിക്ക് മാത്രം ചെറിയൊരു ഫീലിംഗ്സ് ഉണ്ട്, പാവം അത് മരിച്ചുപോയി എന്ന് പറഞ്ഞ്. ശരി പ്രശ്നമൊക്കെ തീർന്നു, അവൻ ചത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇവര് സമാധാനത്തോടെ വണ്ടിയെടുത്ത് തിരിച്ചു വരുമ്പോ പെട്ടെന്ന് കാറിന്റെ വിൻഷീൽഡിൽ നമ്മുടെ സ്ലാപ്പി തെറിച്ചു വന്ന് വീഴും. ഇവരാണെങ്കിൽ ഡമ്മി തിരിച്ചു വന്നടാ, ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് പേടിച്ചേരണ്ട് നിൽക്കുമ്പോ ഡമ്മിക്കാണെങ്കിൽ അവനെ ഡമ്മി എന്ന് വിളിച്ച ഇഷ്ടമല്ല, ആരെയാടാ നീ ഡമ്മി എന്ന് വിളിക്കുന്നതെന്നും പറഞ്ഞ് അവൻ കാറിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാൻ നോക്കും. സാറ വണ്ടി ചവിട്ടി വിടും. എന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് അടിക്കുമ്പോ ഡമ്മി സ്ലാപ്പി കാട്ടിലേക്ക് തെറിച്ചു വീഴും. അങ്ങനെ ഇവര് മാത്രം രക്ഷപ്പെട്ട് വീട്ടിലേക്ക് വരും. ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുക ഈ സ്ലാപ്പിക്കുള്ളൻ ഇവര് വിചാരിച്ച പോലത്തെ ആളെയല്ല. അവിടെ നിന്ന് കട്ട് ചെയ്ത നാട്ടിലാണെങ്കിൽ മൊത്തം ഹലോവീൻ ആഘോഷം, ഓരോരുത്തരും പേടിപ്പിക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ട് വീടായ വീടും കയറി തെണ്ടി നടക്കായിരിക്കും. അങ്ങനെ നാട് മൊത്തം പേടിപ്പിക്കുന്ന ഹലോവീൻ ആഘോഷം നമ്മുടെ നെയ്ബർ അങ്കിളുടെ വീട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്ക്. നമ്മുടെ പിള്ളേരാണെങ്കിൽ വീട്ടിൽ വന്ന് ഈ സ്ലാപ്പിനെ കുറിച്ച് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടി കണ്ട കാര്യങ്ങളെ കുറിച്ച് ഇവർക്ക് ഒരുപാട് ന്യൂസ് കിട്ടും. സോ ആർ എൽ സ്റ്റൈൻ എഴുതിയ ഗൂസ്ബംപ് ബുക്കിലെ പ്രേതങ്ങൾ പുറത്തു വന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് ആ നാടിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ആ വാർത്ത കാണുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുക ഇവര് പുറത്തേക്ക് വിട്ടത് ഒരു മോൺസ്റ്ററിനെയാണ്, അതിനെ കൊല്ലാൻ പറ്റില്ല, ബുക്കിലേക്ക് തിരിച്ചെടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്ത സ്ലാപ്പി അവ നടന്ന് സിറ്റിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ വരും. എന്നിട്ട് ഓണറിന്റെ കണ്ണീപ്പെടാതെ അകത്തു പോയി അവിടെയുള്ള മാസ്കിനോടും സ്റ്റാച്യുവിനോടൊക്കെ സംസാരിക്കും. അവരെന്നെ ഫാമിലി ചേർത്തില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഒരു ഫാമിലി ഉണ്ടാക്കുകയാണ്, എന്നിട്ട് ഈ നാട് മുഴുവൻ എന്റെ കൺട്രോളിൽ കൊണ്ടുവരും എന്നും പറഞ്ഞ് അവരെയെല്ലാം ഉണർത്താൻ വേണ്ടി ഇവനൊരു മന്ത്രം പറയും. നമ്മൾ നേരത്തെ കണ്ട കുണ്ടൻ ഇവനെ ഉണർത്താൻ വേണ്ടി പറഞ്ഞ അതേ മന്ത്രം, കാരു മാരി ഓടാനോ ലോമ മോലാനോ കരാനോ. അടുത്ത നിമിഷം ആ ബിൽഡിംഗിലെ ബൾബൊക്കെ ബ്ലിങ്ക് ബ്ലിങ്ക് ആയി അവിടെയുള്ള ഹലോവിനു വേണ്ടി ഉണ്ടാക്കിയ എല്ലാ ജന്തുപ്രേതങ്ങൾക്കും ജീവൻ വയ്ക്കാൻ തുടങ്ങും. വവ്വാല്, ചരന്തി, വിച്ച് മമ്മി, തലയോട്ടി മാമൻ എല്ലാം പുറത്തു വരും. കൂടെ തന്നെ നിക്കറിട്ട നമ്മൾ മുന്നേ കണ്ട ചെന്നായിയും മറ്റേ വലിയ കിങ് കോങ്ങും വെള്ള കിങ് കോങ്ങും. ഈ സൗണ്ട് കേട്ട് എന്താന്ന് നോക്കാൻ വേണ്ടി വാൾട്ടർ നമ്മുടെ അമ്മച്ചിയുടെ ലൈന്, അയാൾ അങ്ങോട്ട് വരുമ്പോ ഈ എല്ലാ പ്രേതങ്ങളെയും കണ്ട് അവൻ ഒരു സെക്കൻഡ് പകച്ചു നിൽക്കും. ഈ സമയത്ത് ഒരു മാസ്ക് അവന്റെ മോന്തയ്ക്ക് വന്ന് വീണ് അത് അവന്റെ ശരീരം മൊത്തം പടർന്ന് അവനും ഒരു മോൺസ്റ്റർ ജന്തുവായിട്ട് മാറും. എന്നിട്ട് അവനും ഇവന്റെ ടീമിൽ തന്നെ ചേരും. അങ്ങനെ സ്ലാപ്പിയും അവന്റെ പട്ടാളത്തിലെ മോൺസ്റ്റർമാരും ആ നാട് തന്നെ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെടും. അപ്പൊ ഇവിടെ നമ്മുടെ പിള്ളേര് എവിടെയൊക്കെ തപ്പി പഴയ പാർട്ടിലെ ബഫൂൺ തന്ത ആർ എൽ സ്റ്റൈൻ അയാളുടെ പേരിലുള്ള ഒരു സംഘത്തിലെ ഏതോ ഒരു പ്രസിഡന്റിനെയോ മെമ്പറിനെയോ കണ്ടുപിടിക്കും. എന്നിട്ട് സഹായം വേണമെന്ന് വെച്ച് അയാളെ വിളിക്കുമ്പോൾ ആ ഫോൺ ആരും എടുക്കില്ല. സോ സാറ ആർ എൽ സ്റ്റൈൻറെ ബുക്കിലെ പ്രേതം പുറത്തു വന്നു, ഇനി എന്താ ചെയ്യാന്ന് ഞങ്ങൾക്കറിയില്ല, ഇത് എത്രയും പെട്ടെന്ന് ആർ എൽ സ്റ്റൈൻ അറിയിക്കണം, ഞങ്ങളെ സഹായിക്കണം അല്ലെങ്കിൽ നാട് മൊത്തം നശിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു വോയിസ് മെസ്സേജ് അയച്ചിടും. എന്നിട്ട് ഇവര് സ്ലാപ്പിനെ പുറത്തു കൊണ്ടുവരാൻ അവര് തുറന്ന ബുക്ക് അതിപ്പോ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ആ ടോമി ചെക്കൻ്റെ കയ്യിലാണ്, ഇവരെ സീനിയേഴ്സ്. സോ ഇവര് നേരെ ആ ചെക്കന്മാരെ കാണാൻ പോകും. അവന്മാരോട് പോയിട്ട് ആ ബുക്ക് എവിടെയാണ്, അത് തന്നില്ലെങ്കിൽ ഈ നാട് മൊത്തം നശിക്കും, നീയൊക്കെ ആയിരിക്കും കാരണം, അത് എവിടെയാണെന്ന് പറയടാ അല്ലെങ്കിൽ നീയൊക്കെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും എന്നും പറഞ്ഞ് സാറ അവരെ പേടിപ്പിക്കുമ്പോൾ ആ ചെക്കന്മാര് പറയും അവരെ വീട്ടിലാണ് ബുക്കുള്ളത്. അപ്പോഴേക്കും കുറെ പിശാചുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു വന്ന് ഈ മൂന്ന് സീനിയർ ചെക്കന്മാരെയും പൊക്കിയെടുത്തോണ്ട് മേലോട്ട് പറന്നു പോകും. അവരെ സൈക്കിള് മാത്രം തെറിച്ചു വന്ന് വീഴും. ഇനിയും താമസിക്കാൻ പാടില്ല, പ്രശ്നം കൂടുതൽ വഷളാവുന്നു പറഞ്ഞ് നമ്മുടെ സാറെ അനിയന്മാരും കൂടി ഈ ചെക്കന്മാരെ വീട്ടിലേക്ക് ഓടിവരും. അവിടെ നിന്ന് കട്ട് ചെയ്ത ഇതേ സമയത്ത് നമ്മുടെ വില്ലൻ സ്ലാപ്പി, അവനാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ട ഈ നാട്ടിലെ ടെസ്ല ടവർ, ആ ടവർ ഉണ്ടാക്കിയ ആള് ഇപ്പൊ മരിച്ചുപോയി. അതിന്റെ ചെറിയ കോപ്പിയാണ് നമ്മുടെ ഗുണ്ടുപോയി ഉണ്ടാക്കിയത്, അത് വർക്ക് ചെയ്യാൻ പറ്റാതെയാണ് അയാൾ മരിച്ചുപോയത്. സോ ആ ടവർ അവിടെ ബാക്കിയുണ്ടാവും. ഇവൻ എന്തൊക്കെയോ കൽപ്പിച്ചു കൂട്ടി ആ ടവറിന്റെ ഹൗസിലേക്ക് പോകും. അപ്പൊ ഇവിടെ സാറയും അനിയന്മാരും ആ സീനിയർ ചെക്കന്റെ വീടും കണ്ടുപിടിച്ച് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു അമ്മൂമ്മ, അവരാണെങ്കിൽ മരിച്ചുറക്കാണ്, ഒരു അനക്കുമില്ല. സോ വീട് തുറക്കാൻ പറ്റാത്തോണ്ട് നമ്മുടെ ഗുണ്ടപ്പനും കൂട്ടുകാരനും കൂടി ജനലും പൊളിച്ച് അകത്ത് കയറി അവിടെ എവിടെയാണ് ബുക്കെന്ന് വെച്ച് തപ്പി നടക്കാൻ തുടങ്ങും. അതേസമയം സ്ലാപ്പി ഇവിടെ ടവറിനകത്ത് കയറി ഓരോ മന്ത്രമൊക്കെ പറഞ്ഞ് ആ ടവറിൽ നിന്ന് എനർജി ഉണ്ടാക്കിയിട്ട് ആ എനർജി ആ നാട് മൊത്തം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. സോ ആ നാട്ടിലുള്ള ഹാലോവീനു വേണ്ടി ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങൾക്കും മത്തങ്ങയ്ക്കും മമ്മികൾക്കും വേട്ടക്കാരനൊക്കെ ജീവൻ വെക്കാൻ തുടങ്ങും. ഈ സമയത്ത് ഗുണ്ടുപോയി അവന് ബുക്ക് കിട്ടി, അവൻ അത് എടുത്തോണ്ട് വരുമ്പോ നമ്മുടെ കൂട്ടുകാരൻ ചെക്കൻ അവനൊരു പാത്രത്തിൽ നിന്ന് മുട്ടായി എടുക്കാൻ നോക്കും. പെട്ടെന്ന് അതിലുള്ള കൈ അവനെ കേറി പിടിക്കും. ചെക്കൻ എങ്ങനെയൊക്കെ പേടിച്ച് അവന്റെ കൈ വലിച്ചെടുത്ത് നോക്കുമ്പോ ആ കുഞ്ഞു കുഞ്ഞു ജെല്ലി മുട്ടായികൾ അതിനൊക്കെ ജീവനുണ്ടാവും, കാണാൻ ഭയങ്കര ക്യൂട്ട്.
ആയിരിക്കും. ശോടാ ഇത് ഭയങ്കര ക്യൂട്ടാണല്ലോ, ഇവന്മാരൊന്നും ചെയ്യില്ല, പാവം കുഞ്ഞു മുട്ടായുള്ള എന്ന് പറയുമ്പോ ഈ മുട്ടായെല്ലാം ഒരുമിച്ച് കൂടി വലിയൊരു ജെല്ലി കരടിയായി മാറും. സാറയാണെങ്കിൽ പുറത്തന്നെ ഉണ്ട്, അവക്കൊന്നും മനസ്സിലാവില്ല അകത്തെന്താ നടക്കണെന്ന്. അവള് പുറത്ത് നിൽക്കുന്ന ഓരോ സാധനങ്ങളെ കണ്ട് പേടിച്ചരട് നിൽക്കും. അപ്പൊ അകത്താണെങ്കിൽ നമ്മുടെ ചെക്കന്മാര് അവരാ വലിയ കരടിനെ അടിച്ചിടുമ്പോ അത് കുഞ്ഞു കുഞ്ഞു കരടികളായിട്ട് ഇവരെ മേത്ത് ചാടിക്കേറി ഇവരെ കടിച്ചു വെക്കാൻ തുടങ്ങും. അങ്ങനെ ഇവരും കരടി കുഞ്ഞുങ്ങളും തമ്മിൽ വാരി വലിച്ചിട്ടടി നമ്മുടെ ഫ്രണ്ടിനെ എല്ലാം കൂടി വിഴുങ്ങാൻ വേണ്ടി വലിച്ചോണ്ട് പോകും. ആ സമയത്ത് അമ്മച്ചി വിളിച്ചിട്ട് നിങ്ങൾ എവിടെയാ, പുറത്തൊന്നും പോകണ്ട, ഞാൻ വേഗം വീട്ടിലേക്ക് വരാന്ന് പറയും. ഈ സമയത്ത് ഒരെണ്ണം ഗുണ്ടന്റെ മേത്ത് ചാടി വീണ് അവന്റെ തല മാത്രം വീഴുന്നു. അവൻ സ്ലിപ്പായി തെറിച്ച് വീഴുമ്പോ അവന്റെ ബുക്ക് താഴെ വീണ് തനിയെ തുറക്കും. സോ ബുക്ക് തുറന്ന അതിനടുത്തുള്ള മോൺസ്റ്റർ ഒക്കെ അതിനകത്തേക്ക് കയറിപ്പോ. അതേപോലെ ഈ ജെല്ലിയൊക്കെ ആ ബുക്ക് തുറക്കുമ്പോ അതിനകത്തേക്ക് കയറിപ്പോ. സോ അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുക, ഈ ബുക്ക് വെച്ച് തുറന്ന് കാണിച്ചാൽ മതി ഈ മോൺസ്റ്റേഴ്സിനെയൊക്കെ പിടിക്കാൻ പറ്റും. ഇവര് പുറത്ത് വന്ന് നീ എന്ത് കാണിക്കാന്നും പറഞ്ഞ് ഹീറോയിനോട് അകത്ത് ഇവര് പെട്ട പാടൊക്കെ പറയുമ്പോ ഒരു അസ്ഥികൂടം കപ്പിൾസ് അവരിവരെ പിടിക്കാൻ വേണ്ടി ഓട്ടി വരും. നമ്മുടെ സാറ അവക്കിപ്പോ ധൈര്യമായി, അവളൊരു ശവലെടുത്ത് അതിന്റെ തലേനെ അടിച്ച് തെറിപ്പിക്കും. എന്നിട്ട് അതിലെ ആണിന്റെ അതിന്റെ കവട്ടക്കെന്നെ കൊടുക്കും. അത് അസ്ഥികൂടായിട്ടും ആ അടി ഏറ്റവും തോന്നുന്നുണ്ട്. അപ്പോഴേക്കും കൊണ്ടുപോയി ബുക്കും തുറന്ന് ആ രണ്ടെണ്ണത്തിനെയും കൂടി അതിനകത്തേക്ക് കയറ്റും. അവിടെ നിന്ന് കട്ട് ചെയ്ത ഇതെല്ലാം ഉണ്ടാക്കി വെച്ച നമ്മുടെ ബഫൂൺ തന്ത, അയാള് നാട്ടിലെ വിവരം അറിഞ്ഞിട്ട് ഇവരെ വോയിസും കേട്ട് പെട്ടെന്ന് തന്നെ ധൃതിപ്പെട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി കാറും എടുത്ത് ഇറങ്ങും. ഈ സമയത്ത് നമ്മുടെ അമ്മച്ചി അവരെ ഹായ് ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ റോഡിൽ കുതിരപ്പുറത്ത് തലയില്ലാത്ത ഒരുത്തം പോണ കാണും. അമ്മച്ചിയാണെങ്കിൽ കൊള്ളാലോ, അടിപൊളി വേഷം കണ്ടാ ശരിക്കും ചത്തവനാന്നേ പറയൂ, സൂപ്പർ ആയിട്ടുണ്ടെന്നും പറഞ്ഞ് അവര് ടാറ്റ കൊടുക്കും. അപ്പോഴേക്കും ജീവൻ വെച്ച പിശാചുക്കളൊക്കെ ആ നാട് മൊത്തത്തിൽ നശിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. സാറയും ചെക്കന്മാരും കൂടി ഒരു സ്ഥലത്ത് വന്ന് ഒളിച്ചിരുന്ന് ആ ബുക്കില് അതിന്റെ ക്ലൈമാക്സ് സ്ലാപ്പി എന്താ ചെയ്യാൻ പോണെന്ന് എടുത്ത് മറിച്ചു നോക്കുമ്പോ അതിലാണെങ്കിൽ ക്ലൈമാക്സ് എഴുതിയിട്ടുണ്ടാവില്ല. സ്ലാപ്പി കിങ് കോങ്ങിനുണ്ടാക്കി, നിക്കറിട്ട ചെന്നായനുണ്ടാക്കി, അവൻ ഒരുപാട് കൂട്ടുകാരായി, ഒരു ഫാമിലിയായി, അമ്മേനെ കിട്ടി എന്നൊക്കെയാണ് എഴുതിയിട്ടുണ്ടാവുക. സോ ഇവര് ഇവരെ അമ്മച്ചിക്ക് എന്തെങ്കിലും പറ്റിക്കാണോ എന്ന് പേടിച്ചു നിൽക്കുമ്പോ ഇവിടെ സ്ലാപ്പി അവൻ അമ്മച്ചിനെയും ആ ബുക്കിനെയും കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി അവന്റെ കൂടെയുള്ള പ്രേതങ്ങളെ പറഞ്ഞുവിടും. അപ്പൊ ഇവിടെ സാറയും ചെക്കന്മാരും കൂടി അവരെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് നോക്കുമ്പോ അവിടെ മൊത്തം പ്രേതങ്ങൾ, പറക്കുന്നതും നടക്കുന്നതും എഴയുന്നതും എല്ലാം പ്രേതങ്ങൾ. ഇവർ അയൽക്കാരൻ ചൈനീസുകാരനുണ്ടാക്കിയ ആ മുട്ടൻ ബലൂൺ ചെലന്തി അതിനും ജീവൻ വെച്ച് അത് ഇവരെ അമ്മച്ചീനെ ഒരു ചെലന്തി വല കുരുക്കിയിട്ട് കാണും തിന്നാൻ വേണ്ടി. ഇവര് കയ്യെ ബുക്കുള്ളതുകൊണ്ട് അമ്മേനെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാറ ആ ബുക്ക് തുറന്ന് കുറെ എണ്ണത്തിന് അതിനകത്തേക്ക് തിരിച്ചു കയറ്റും. അപ്പത്തേക്കും ഒരു വെള്ളത്തുണി പ്രേതം വന്നിട്ട് ആ ബുക്കും പിടിച്ചു വലിച്ച് പറിച്ചുകൊണ്ട് പറന്നു പോകും. ഇവരിപ്പോ എന്താ ചെയ്യാന്ന് പകച്ചു നിൽക്കുമ്പോ ആ വലിയ ചെലന്തി അത് അമ്മച്ചീനെയും തൂക്കിയെടുത്തോണ്ട് എങ്ങോട്ടോ പോകും. ഇവർക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും ചുറ്റുള്ള പ്രേതങ്ങളൊക്കെ നമ്മുടെ പിള്ളേരെ റൗണ്ടപ്പ് ചെയ്യും. എല്ലാം കൂടി പേടിച്ചു നിൽക്കുമ്പോ ഒരു മമ്മി അത് വന്ന് നമ്മുടെ പിള്ളേരെ വീടിനകത്തേക്ക് വലിച്ചോണ്ട് പോകും. ഇവരത് ആരാൻ നോക്കുമ്പോ അത് നമ്മുടെ അയൽക്കാരൻ ചൈനക്കാരൻ ചുച്ചു മാമനാണ്. എല്ലാരും കൂടി അവരെ വീടിന്റെ ബേസ്മെന്റിൽ പോയിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കും. കഥയുടെ ക്ലൈമാക്സ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബഫൂൻ തന്ത അത് എഴുതിയിട്ടുമില്ല. അപ്പൊ ഇവിടെ ടവറിലേക്ക് നമ്മുടെ അമ്മച്ചീനെ ചെലന്തി കൊണ്ടുവന്ന് സ്ലാപ്പിക്ക് കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ അവന്റെ കയ്യിൽ പുസ്തകമായി അമ്മച്ചീനെയും കിട്ടി. അവൻ അമ്മച്ചീനെ പിടിച്ച് ഒരു ചേറി കെട്ടിവെച്ചിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ പറഞ്ഞ് അവരെ രൂപത്തിനും ഭാവത്തിനും മാറ്റം വരുത്തും. അപ്പൊ ഇവിടെ നമ്മുടെ പിള്ളേര് അവരെന്താ ചെയ്യാന്ന് പകച്ചു നിൽക്കുമ്പോ ചുച്ചുമാമൻ ഒരു വിദ്യ പറയും. അവിടെയുള്ള പ്രേതങ്ങളുടെ ഡ്രസ് ഇട്ട് ഇവരും പ്രേതത്തെ പോലെ വീടിന് പുറത്തേക്ക് വരും. അപ്പൊ ബാക്കിയുള്ള പ്രേതങ്ങളാണെങ്കിൽ ഓ ഇത് നമ്മുടെ ആൾക്കാർ തന്നെ, സീനൊന്നും ഇല്ലാന്ന് വെച്ച് അവരെ മൈൻഡ് ചെയ്യില്ല. സോ അവർക്ക് കാര്യം എളുപ്പമായി, നമ്മളും ശ്രമിക്കണം അങ്ങനെ രാത്രി പ്രേതത്തെ പോലെ ഡ്രസ് ഇട്ട് നടക്കണം. അപ്പൊ ബാക്കിയുള്ള പ്രേതങ്ങൾ കമ്പനി അടിക്കാൻ വരും. അങ്ങനെ പിള്ളേര് എല്ലാ പ്രേതത്തിനെയും പറ്റിച്ച് ഒരു വിധത്തിൽ ഇവരെ അമ്മച്ചിയും ബുക്കും ആ ടവറിനകത്താ ഉള്ളതെന്ന് മനസ്സിലാക്കി ഇവരും ആ ടവറിനടുത്തേക്ക് വന്ന് അവിടത്തെ ഒരു മത്തന്തലയൻ, നമ്മൾ നേരത്തെ വെറുതെ പറഞ്ഞിരുന്നു മത്തന്തലയൻ, ഇപ്പൊ ശരിക്കൊരു മത്തന്തലയൻ, അവനെയും പറ്റിച്ച് ഇവര് ടവറിനകത്തേക്ക് കയറും. അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ ബഫൂൻ തന്ത ആറൽസ്റ്റൈൻ ഇവരെ സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞു. അവൻ ആ സിറ്റിയുടെ അവസ്ഥ കണ്ട് കിളി പോയി നിൽക്കുമ്പോ കുറെ കുഞ്ഞ് ക്രിസ്മസ് അപ്പൂപ്പം പാവകള് അവന്റെ കാലി വന്ന് കയറി പിടിക്കും. പാപ്പൻ അതിനെയും ചവിട്ടി തെറിപ്പിച്ചിട്ട് നേരെ കാറി കയറി അവനും ഇവരെ അന്വേഷിച്ച് ടവറിനടുത്തേക്ക് വരും. അപ്പൊ ഇവിടെ സാറയും പിള്ളേരും കൂടി സ്ലാപ്പിനെയും തപ്പിപ്പിടിച്ച് വരുമ്പോ നമ്മുടെ അമ്മച്ചീനെ ആ കുള്ളൻ അവനെ പോലെ തന്നെ ഒരു ബൊമ്മ പാവയാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. അവർക്ക് പഴയതൊന്നും ഓർമ്മ കാണില്ല. ഇപ്പൊ സ്ലാപ്പിനെ പോലെ തന്നെ അവരും ഒരു ബൊമ്മത്തള്ളയാണ്. അപ്പൊ സ്ലാപ്പിയാണെങ്കിൽ ഇവരെ കണ്ട് അവൻ ആ ഗൂസ്ബംബ് ബുക്ക് എടുത്തിട്ട് ഞാനും മമ്മയും എന്റെ കൂട്ടുകാരും ഒരിക്കലും തിരിച്ച് ബുക്കിൽ കയറില്ല, ഇതിന്റെ ക്ലൈമാക്സ് ഞാൻ തന്നെ എഴുതൂന്ന് പറഞ്ഞ് അവൻ എലവേറ്ററി പിടിച്ച് ആ ടവറിന്റെ മണ്ടയിലേക്ക് കയറിപ്പോകും. നമ്മുടെ സാറ അവൻ ആ ക്ലൈമാക്സ് മാറ്റി എഴുതിയ പിന്നെ ഒരിക്കലും അവൻ ആ ബുക്കിനകത്തേക്ക് തിരിച്ചു കയറില്ല. അത് മനസ്സിലാക്കിയിട്ട് നിന്നെ വിടിലടാന്ന് പറഞ്ഞ് ഇവളും പുറകെ തന്നെ അവിടുത്തെ ഏണി പിടിച്ച് മുകളിലേക്ക് കയറിപ്പോകും. അപ്പൊ താഴെ ഗുണ്ടുപോയും അവന്റെ കൂട്ടുകാരനും കൂടി ഈ ടവറിന്റെ പ്രവർത്തനം നിർത്താൻ വേണ്ടി അതിന്റെ സ്വിച്ച് ഓഫ് ആക്കാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവിടെ എവിടെയും തപ്പി നടക്കും. ഈ സമയം കൊണ്ട് സ്ലാപ്പി അവൻ ആ ടവറിന്റെ മണ്ടയിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ പുറകെ വന്ന നമ്മുടെ സാറ സ്ലാപ്പിന്റെ കാലി പിടിച്ച് വലിച്ച് അവനെ താഴത്തേക്ക് വീഴ്ത്തിയിടും. അങ്ങനെ ബുക്ക് തെറിച്ചു പോകുമ്പോ ഇവൾ ഓടിപ്പോയി ആ ബുക്ക് എടുത്ത് അത് തുറക്കാൻ നോക്കും. പക്ഷെ സ്ലാപ്പി എന്തോ മാജിക് കാണിച്ച് അത് തുറക്കാൻ പറ്റാതെയാക്കും. കുറെ നോക്കിയിട്ടും പറ്റാതാകുമ്പോ സാറ ബുക്ക് ഞാൻ തിരിച്ചുതരാം, പക്ഷെ നീ അമ്മച്ചീനെ പഴയ പോലെ ആക്കാൻ പറയും. സോ അവനും വാക്ക് കൊടുക്കുമ്പോ ഇവള് ബുക്ക് തിരിച്ച് അവന്റെ നേരെ തന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കും. സ്ലാപ്പി ഓടിപ്പോയി ബുക്ക് എടുക്കുമ്പോ നമ്മുടെ സാറ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ സ്ലാപ്പിക്കുള്ള എന്നും പറഞ്ഞ് ഇവളെ കയ്യിലുള്ള
ശരിക്കുള്ള ബുക്ക് തുറക്കും. സോ സംഭവം ഒറിജിനൽ ബുക്ക് ഇവള് കൈ വെച്ചിട്ട് ഏതൊരു ഫേക്ക് ബുക്കാണ് അവൻ എറിഞ്ഞു കൊടുത്ത്. കറക്റ്റ് അതേസമയം നമ്മുടെ ചെക്കന്മാര് എന്തൊക്കെയോ സ്വിച്ച് പിടിച്ച് വലിച്ച് അത് ഓഫാക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ ഫോഴ്സ് കൂട്ടും. സോ ഫോഴ്സ് കൂടിയാലും അതിന്റെ പ്രവർത്തനം തകരാറിലാവും. അങ്ങനെ ഇവിടെ സ്ലാപ്പി തെറിച്ചു പോയി കറണ്ടി വീണ് എല്ലാം കൂടി അടിച്ചു തെറിച്ച് ആകാശത്തോട്ട് പറന്നു പോകും. അപ്പൊ ചുറ്റുമുള്ള പ്രേതങ്ങളെല്ലാം കൂടി സാറ തുറന്നു പിടിച്ച ബുക്കിലേക്ക് തിരിച്ചു കയറാൻ തുടങ്ങും. നമ്മുടെ ബഫൂൻ തന്തയാണെങ്കിൽ ഇപ്പോഴാണ് അങ്ങോട്ട് കയറി വരിക. അവൻ ഓടി വന്നിട്ട് ആരും പേടിക്കണ്ട, ഞാൻ വന്നു കഴിഞ്ഞു, എല്ലാം ശരിയാക്കാന്ന് പറയുമ്പോൾ നമ്മുടെ സാറ ആ ബുക്ക് തിരിച്ചു കൊടുത്തിട്ട് എല്ലാം ശരിയായി, ഞങ്ങൾ ശരിയാക്കി എന്ന് പറയും. അത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് മനസ്സിലാവുക ഈ ബുക്ക് നമ്മുടെ ആർ എൽ സ്റ്റൈൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അത് തീരുന്നതിന് മുമ്പേ നമ്മൾ പഴയ പാർട്ടി കണ്ട ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ആ ബുക്ക് അവിടെ തന്നെ വെച്ചിട്ട് ഇയാൾ നാട് വിടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മുടെ ചെക്കന്മാരെ കയ്യിൽ ഈ പുസ്തകം വന്നു പെടുന്നത്. അപ്പോഴേക്ക് അമ്മ നോർമലായിട്ട് ഇവരുടെ അടുത്തേക്ക് തിരിച്ചോടി വരും. അമ്മയ്ക്കൊന്നും ഓർമ്മ കാണില്ല. പിന്നെ ആ കടക്കാരൻ വാൾട്ടർ അയാളും തിരിച്ചോടി വരും. അയാൾക്കും മനസ്സിലാവില്ല എന്താ സംഭവിച്ചതെന്ന്. സോ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേടിക്കും, അവർക്കൊന്നും മനസ്സിലാവാനും പോകുന്നില്ല, അവർ വിശ്വസിക്കൂല. അതുകൊണ്ട് തന്നെ ഇവര് പറയും കാലാവസ്ഥ മാറിയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, നിങ്ങൾ ആരും പേടിക്കണ്ട, ഇപ്പം എല്ലാം ഓക്കെയാണ്, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറയും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇവർ ടവറിൽ നിന്ന് പുറത്തു വരുമ്പോൾ അപ്പോഴേക്കും നേരം വെളുത്ത് കഴിഞ്ഞു. പെട്ടെന്ന് ആകാശത്തുനിന്ന് എന്തോ ഒരു സാധനം തെറിച്ച് വന്ന് താഴെ വീഴും. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞ് എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ നേരത്തെ ആകാശത്തോട്ട് പോയില്ലേ നമ്മളെ ചെക്കന്മാരെ റാഗ് ചെയ്ത അവരെ സീനിയർ ചെക്കൻ, അവനായിരിക്കും. അവൻ എന്താ സംഭവിച്ചെന്ന് പോലും അറിയില്ല, അവനൊരു പ്രാന്തനെ പോലെ എഴുന്നേറ്റ് വരും. അങ്ങനെ എല്ലാം ശുഭമായി അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആർ എൽ സ്റ്റൈൻ അവരോട് ടാറ്റയും പറഞ്ഞ് ബൈ പറഞ്ഞ് ആ നാട് വിട്ടു പോകും. അത് കഴിയുമ്പോൾ സാറ അവളെ ഫിയർ പേടി ശരിക്കും അനുഭവിച്ചാണ്. സോ അവൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ഒരു ആർട്ടിക്കിളായി കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി അവൾ എഴുതും. അങ്ങനെ കൊളംബിയ യൂണിവേഴ്സിറ്റി തന്നെ അവൾക്ക് അഡ്മിഷൻ കിട്ടും. അവൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓടി വന്ന് അമ്മയോട് ഈ കാര്യം പറയും. നമ്മുടെ ഗുണ്ടുപോയിക്കാണെങ്കിൽ അവൻ ആ ക്ലാസ് റൂം കത്തിച്ച് എക്സ്പെരിമെന്റ് നടത്തിയതിന് പ്രൈസ് ഒക്കെ കിട്ടും. നമ്മുടെ വാൾട്ടർ മാമനും പിന്നെ അമ്മച്ചിയും അവരെ സ്നേഹം പൂവണിഞ്ഞു, അവർ കല്യാണം കഴിച്ച് ഫാമിലി മൊത്തം അങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കും. നമ്മുടെ ചൂച്ചു മാമനാണെങ്കിൽ ക്രിസ്മസിന് വേണ്ടി വീടും വീടിന്റെ മുന്നിൽ കുറെ ചെടിയും മരം ഒക്കെ വെച്ച് അലങ്കരിക്കുകയായിരിക്കും. ഇയാൾക്ക് ഒന്ന് കഴിഞ്ഞ ഇത് തന്നെ പണി. അങ്ങനെ അവരൊക്കെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ കട്ട് ചെയ്ത നമ്മുടെ ബഫൂൻ പാപ്പൻ അയാൾ അവസാനത്തെ ബുക്കിലെ അവസാനത്തെ പേജ് എഴുതി, ആ പുസ്തകം പൂർത്തിയാക്കി, ഒരു പുതിയ കഥയും കൂടി തീർന്നു എന്നും പറഞ്ഞ് സന്തോഷിച്ച് ആ ബുക്ക് പൂട്ടി അവന്റെ ബാക്കിയുള്ള പുസ്തകത്തിനൊപ്പം ഷെൽഫി കയറ്റിവെക്കാൻ നിൽക്കുമ്പോൾ പുറകെ നിന്ന് ഹായ് പപ്പ എന്നൊരു വിളി കേൾക്കും. ഇയാൾ അവനായിരിക്കല്ലേ എന്ന് പറഞ്ഞ് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ തന്നെയാണ് നമ്മുടെ ഡമ്മി സ്ലാപ്പി. നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് നമ്മുടെ ബഫൂൻ തന്ത ചോദിക്കുമ്പോൾ സ്ലാപ്പി പറയും, എന്നെ നിങ്ങൾ അങ്ങനെയല്ല ഉണ്ടാക്കിയത് പപ്പ, ഞാൻ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു വരും, എല്ലാത്തിനെയും നിങ്ങൾ തിരിച്ച് ബുക്കി കയറ്റി, പക്ഷെ എന്നെ മാത്രം മറന്നു. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ മെയിൻ ക്യാരക്ടറായിട്ട് ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, നിങ്ങളാണ് ഹീറോ എന്നും പറഞ്ഞവൻ ആ കയ്യിലിരിക്കുന്ന ബുക്ക് തുറക്കുമ്പോൾ നമ്മുടെ ബഫൂൻ തന്ത ആർ എൽ സ്റ്റൈൻ തന്നെ നോ എന്ന് പറഞ്ഞ ആ ബുക്കിലേക്ക് വലിഞ്ഞു കയറിപ്പോവും. ഇനി കുറച്ചു കാലം നീ ആ പുസ്തകത്തിനകത്ത് കിടക്ക്, അപ്പോഴേ മനസ്സിലാവുള്ളൂ ഞങ്ങളെക്കുറിച്ച് എന്നും പറഞ്ഞ് സ്ലാപ്പി ആ ബുക്ക് അടച്ച് ചിരിക്കും. സോ കഴിഞ്ഞ പാർട്ടിൽ ഇൻവിസിബിൾ ബോയ്, ഇപ്പൊ നമ്മുടെ സ്ലാപ്പി ഡമ്മിക്കുള്ളൻ, അവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ് എങ്ങനെയുണ്ട്? വളരെ പെട്ടെന്ന് തീർന്നു പോയെങ്കിൽ ക്ഷമിക്കുക, കാരണം കഴിഞ്ഞ പടത്തിന്റെ അത്രയും രസമില്ലായിരുന്നു ഈ സിനിമ. അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. നിങ്ങൾ എന്തായാലും സെക്കൻഡ് പാർട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ വീണ്ടും വന്ന്. പക്ഷെ അനാവശ്യമായിട്ടുള്ള ലാഗ് ഒക്കെ ഒഴിവാക്കി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത്. സോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും കമന്റിലൂടെ അറിയിക്കുക. അതോ കഴിഞ്ഞ പടത്തിന്റെ ബാക്കി തന്നെയാണ് വേണ്ടിയിരുന്നത്, ഇവര് മാറ്റിക്കളിപ്പിച്ച് നമ്മളെ പറ്റിച്ചളഞ്ഞു എന്നാണ് തോന്നുന്നതെങ്കിൽ അതും കമന്റിലൂടെ ഒന്ന് അറിയിക്കണം. ഞാൻ എന്തായാലും അവരോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിടാൻ പറ്റില്ല. ഒരു കൂട്ടം ആൾക്കാർ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, അവരെ അങ്ങനെ പറ്റിക്കാൻ പാടില്ലല്ലോ. ഞാൻ ചോദിക്കാം, നമുക്ക് റൈറ്റ്സ് ഉണ്ട്, കോപ്പി റൈറ്റ്സ്, അത് എല്ലാ പടത്തിനും നമുക്ക് കിട്ടാറുണ്ട്. സോ ആ റൈറ്റ്സ് വെച്ച് ഞാൻ അവരെ ചോദ്യം ചെയ്യാം. നിങ്ങൾ എന്തായാലും കമന്റിലൂടെ ഒരുപാട് സ്നേഹം അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തത് അടുത്തൊരു അടിപൊളി കൊച്ചു കൊച്ചു കുട്ടികളുടെ രസകരമായിട്ടുള്ള ഒരു സിനിമാ കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാസ്.